പണ്ട് പണ്ട് ബാബിലോൺ ദേശത്ത് ഒരു ദിവസം രണ്ട് ജനപ്രമാണികൾ പരസ്പരം കണ്ടുമുട്ടി കുശലം പറഞ്ഞു മടങ്ങി. പക്ഷെ അവർ വീട്ടിലേക്കല്ല മടങ്ങിയത്, സുന്ദരിയായ ഒരു പെണ്ണിന്റെ കുളിക്കടവിലേക്കാണ്. അവർ അവളെ നോക്കി കിതച്ചുകൊണ്ടിരുന്നപ്പോൾ തമ്മിൽ വീണ്ടും കൂട്ടിമുട്ടുകയാണ്. രണ്ടുപേരും ഈ കലാപരിപാടി കുറെ നാളെ തുടങ്ങിയിട്ടേ എന്നത് പരസ്പരം അവർക്ക് ബോധ്യപ്പെട്ടു. പിന്നെ ജാളിത മറക്കാനുള്ള ഒരു തത്രപ്പാട് കൈവിട്ട കളിയായി മാറുന്ന കഥയാണ് നാം ഇന്ന് വായിക്കുന്ന ശോശന്നയുടെ കഥ. സൂസന്ന എന്ന പാശ്ചാത്യ നാമത്തിലാണ് നമുക്കവളെ ഏറെ പരിചയം. ദാനിയലിന്റെ 13 അധ്യായം. ഹീബ്രൂ ബൈബിളിൽ ആ അധ്യായം കാണില്ല, പക്ഷേ പഴയ നിയമത്തിന്റെ പുരാതനമായ ഗ്രീക്ക് വിവർത്തനം സപ്തതിയിൽ നാം അത് വിശദമായി കാണും. വളരെ ആഴമുള്ള ഒരു സംഭവമാണിത്. ഇന്നലെ നാം സങ്കീർത്തനം 51 വായിച്ചു. അവിടെയും ദാവീദ് ചെയ്തൊരു മഹാപരാധം ഒരു കുളിക്കടവിലെ കാഴ്ചയിൽ നിന്നാണ് ഉരുത്തിരിയുന്നത്. പക്ഷെ പിന്നീട് അവൻ പശ്ചാത്താപ വിവശനാകുന്നുണ്ട്. എന്നാൽ ഇവിടെ വിടന്മാരായ ഈ രണ്ട് കള്ളക്കിളവന്മാർ തികഞ്ഞ അന്യായത്തിന്റെയും കൊലവെറിയുടെയും വഴിയിൽ കുതിക്കാൻ ഒരുങ്ങുകയാണ്. മാംസദാഹം ബ്ലാക്ക് മെയിലിംഗിലേക്ക് കടന്ന് അത് ഏൽക്കില്ല എന്നായപ്പോൾ തേജോവധത്തിലൂടെയും ചിത്രവധത്തിലൂടെയും കാര്യങ്ങളെ കൊണ്ടുപോവുകയാണ് ആ ദുഷ്ടന്മാർ. ദാനിയൽ പിന്നീട് അവരെ ശരിയായി തന്നെ വിളിച്ചു, നീയൊക്കെ യൂദായുടെ മക്കളല്ല, കാനാന്റെ സന്തതികളാണ്, തിന്മയുടെ ആൾരൂപങ്ങൾ. തന്റെ ആടുകളെ കൊന്നു തിന്നുന്ന ദുഷ്ടയിടയന്മാർ, എസക്കിയൽ 34. ഇതേ സാഹചര്യത്തിൽ അരുമ ആടിനെ കൊന്നു തിന്നവന്റെ ഉപമയാണല്ലോ നാഥാൻ ദാവീദിനെ പറഞ്ഞു കേൾപ്പിച്ചത് അവന്റെ പാപത്തെ ഓർമ്മിപ്പിക്കാൻ. ദാവീദ് അന്ന് തന്റെ ഹൃദയമൊരുക്കി തന്റെ ദുർമാർഗങ്ങളെ വെടിഞ്ഞു. ഇന്ന് സങ്കീർത്തനം 23 അവൻ നല്ലയിടയൻ തന്നെയായി ദൈവത്തെ കാണുന്നത് അതുകൊണ്ടാണ്. എന്നാൽ ഈ വിടന്മാർ ദുർമാർഗത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ശോശനയുടെ സംഭവം മനസ്സിലാക്കാനുള്ള ആധാരവാക്യം അവൾ തന്നെ വാവിട്ട് കരയുന്ന ഒരു ദൈവവചന ഭാഗത്തിൽ നിന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ദാനിയൽ 13:42. ഓ നിത്യനായ ദൈവമേ, മറഞ്ഞിരിക്കുന്നതെല്ലാം അറിയുന്നവനെ എന്ന് തുടങ്ങുന്നത്. യഥാർത്ഥത്തിൽ ഇത് ദാവീദിന്റെ തന്നെ വിഖ്യാതമായ സങ്കീർത്തനം 139 ആറാം വാക്യമാണ്. സങ്കീർത്തനം 51 ഒരു പരിണതി തന്നെയാണ് ദാവീദിനെ സംബന്ധിച്ച് സങ്കീർത്തനം 139. രണ്ടും ദാവീദ് തന്നെ പാടിയത്. അങ്ങേ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് നീക്കിക്കളയരുതേ, സങ്കീർത്തനം 51. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ വിട്ട് ഞാൻ എവിടെ പോയി ഒളിക്കും, സങ്കീർത്തനം 139. ഒരു പതിതനിൽ നിന്ന് ദൈവത്തിലേക്ക് ഹൃദയപൂർവ്വം ഇഴുകിച്ചേർത്ത ഒരു വ്യക്തിയിലേക്കുള്ള പരിവർത്തന രേഖയാണ് ആത്മാവിന്റെ ആ പ്രയാണം. പരമ്പരാഗത വിശുദ്ധ ചിത്രീകരണങ്ങളിൽ രണ്ട് മരങ്ങൾക്കിടയിൽ പ്രാർത്ഥനാപൂർവ്വം കൈവരിച്ചു നിൽക്കുന്ന ഒരു വിശുദ്ധ സ്ത്രീയായി ശോശന പ്രത്യക്ഷപ്പെടുന്നു, സൂസന്ന ഓറാന്ത്. കാണുന്ന എല്ലാ തണൽമരങ്ങളുടെ കീഴിലും അന്യദേവന്മാരാകുന്ന കാമുകന്മാർക്കായി പായവിരിച്ച ഇസ്രായേലിനെ കുറിച്ച് നാഥൻ വ്യസനിക്കുന്നുണ്ട്. ജെറമിയ 2:20-3:6 ഉദാഹരണങ്ങൾ. ദൈവിക നിയമത്തിൽ നിന്ന് സ്നേഹവും നീതിയും കരുണയും എടുത്തെറിഞ്ഞു കളഞ്ഞവർ. ഇന്നലെ നാം നഥാനിയലിനെ കണ്ടല്ലോ, അവനും ഒരുപക്ഷെ നിയമത്തിന്റെ ഈ ധാർഷ്ട്യം ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഒരു മരത്തിന്റെ തണലിൽ നാഥൻ അവനെ കണ്ടെത്തി. ദൈവിക നിയമങ്ങളെ ധ്യാനിക്കുന്നവൻ തണൽ തേടുന്ന അത്തിമരത്തിന്റെ കീഴിലാണെന്ന് മാത്രം. അതിനാൽ അവന്റെ ബാഹ്യ പ്രതിരോധങ്ങളെ ഭേദിച്ച് നാഥൻ അവന്റെ ഹൃദയം പരിശോധിക്കുകയാണ്. എന്നിട്ട് കാണുന്നു നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽ സന്തതി. ഇന്ന് രണ്ട് മരങ്ങളുടെ നിഴൽ ഈ കഥയിൽ വീണുകിടപ്പുണ്ട്. തങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങാത്ത ശോശന്ന തന്റെ യുവകാമകനുമായി ഒരു മരത്തിന്റെ കീഴിൽ വീഴ്ച നടത്തുന്നത് കണ്ടു എന്നാണല്ലോ അവരുടെ ആരോപണം. അത് ഏത് മരത്തിന്റെ കീഴിലായിരുന്നു എന്ന് പിന്നീട് ദാനിയൽ ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട്. രണ്ടുപേരോടും വെവ്വേറെ. ഗ്രീക്ക് ബൈബിളിൽ ആ പേരുകൾ കൊണ്ടൊരു വാക്യകേലി ഒരുക്കുകയാണ് ദാനിയൽ. ആദ്യത്തെ ആൾ പറയുന്നു കറയാമ്പുമരം, ഉപ്പോ സ്കീനോൺ. ഗ്രീക്കിൽ മരത്തിന്റെ പേരാണത്, സ്കീനോൺ. അപ്പോൾ ദാനിയൽ പ്രാസമൊപ്പിച്ച് അതിന്റെ ശിക്ഷ പറയും, നിന്നെ ദൈവം പിളർക്കും, സ്കീസേയ്. രണ്ടാമത്തെവൻ പറയും കരുവേലക മരത്തിന്റെ കീഴിൽ, ഉപ്പോ പ്രീനോൺ. അപ്പോൾ ദാനിയൽ പറയുന്നു എങ്കിൽ ദൈവദൂതൻ നിന്നെ രണ്ടായി അറുക്കും, പ്രീസായി. ശോശന എന്ന ലില്ലിപ്പൂ എന്നാണ് അർത്ഥം. മുള്ളിന്റെ ഇടയിൽ വിരിഞ്ഞ ലില്ലിമലർ പോലെയാണവൾ. നിഷ്കളങ്കതയും ശുദ്ധതയും സൂചിപ്പിക്കാൻ ലില്ലിയെ നാം പറയാറുണ്ടല്ലോ. ഉത്തമഗീതം പാടുന്നു താഴ്വരകളിലെ ലില്ലികളെ പ്രണയിക്കുന്നവനാണ് എന്റെ നാഥൻ, ഉത്തമഗീതം 2:11. വയലിലെ ലില്ലികളെ അവൻ പാലിക്കുന്നുമുണ്ട്, മത്തായി 6:28. മരണനിഴൽ വീണ താഴ്വരയിൽ ലില്ലി പോലെ അവൻ വിടരുന്നു. ഇന്ന് സങ്കീർത്തനം 23 മരണനിഴൽ വീണ താഴ്വരകൾ നാം കാണും. ശോശന്നയുടെ കഥ അതിനാൽ തന്നെ നാഥൻ തന്റെ നിഷ്കളങ്കയായ ഒരു ലില്ലി പുഷ്പത്തെ കാക്കുന്ന കഥ മാത്രമല്ല, അവൾ ക്രിസ്തുവിന്റെ തന്നെ മുൻരൂപം, ടൈപ്പായി മാറുന്നു. ഇന്ന് വ്യഭിചാരത്തിൽ പിടിക്കപ്പെടുന്ന ഒരു സ്ത്രീയെ നാഥന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്ന ഭാഗമാണ്. അവൻ നിരത്തെഴുതിക്കൊണ്ടിരുന്നു. അന്ന് മോശയ്ക്ക് കൽഫലകങ്ങളിൽ നിയമം എഴുതി കൊടുത്ത അതേ വിരലുകൾ തന്നെ. പക്ഷേ അവനത് എഴുതുന്നത് ഹൃദയങ്ങളിലാണെന്ന് മാത്രം. ജെറമിയ പറഞ്ഞതുപോലെ പുതിയ സ്നേഹനിയമം, ജെറമിയ 31. ശിലാഹൃദയങ്ങളിൽ മായാത്ത സ്നേഹനിയമം നാഥൻ കോറിയിടുകയാണ്, യോഹന്നാൻ 8:1-11. ഈ സംഭവവുമായി ബന്ധപ്പെടുത്തി വളരെ പഴയ വേദവ്യാഖ്യാനങ്ങളും സഭാപിതാക്കന്മാരും ശോശനയുടെ സംഭവത്തെ വായിച്ചെടുക്കുന്നുണ്ട്.
അനിഷേധ്യമായ നിയമത്തിൻ്റെ കടുംപിടുത്തത്തിൽ മരണം കാത്തുകിടക്കുന്ന ശോശന്ന നിയമത്തിൻ്റെ കാർക്കശ്യത്തെ അനിഷേധ്യമായ തൻ്റെ കാരുണ്യത്താൽ തകർത്തെറിഞ്ഞ് പാപിനിയെ മോചിപ്പിക്കുന്ന നാഥൻ. സ്നേഹകാരുണ്യത്തിൻ്റെ പുതുനിയമം. 4-ാം നൂറ്റാണ്ടിൽ ജെറോം, അഗസ്റ്റിൻ, ആംബ്രോസ് മുതലായ സഭാപിതാക്കന്മാരും ലത്തീനിലും പ്രാദേശിക ഭാഷയിലെ വേദവ്യാഖ്യാനങ്ങളും പ്രസംഗങ്ങളും ആത്മകഥനങ്ങളും മധ്യശതകങ്ങളിലെ ക്രിസ്തീയ നാടകങ്ങളും കലാരൂപങ്ങളും 17-ാം നൂറ്റാണ്ടിലെ പദ്യരീതികളും ശില്പകലയും ദേവാലയ ചിത്രീകരണങ്ങളും ചിത്രത്തുന്നലുകളും ചിത്രക്കണ്ണാടികളും അങ്ങനെ എത്രയെല്ലാം വേദികകളിൽ ശോശന്നായെ ക്രിസ്തുവിൻ്റെ മുൻരൂപമായി വിവരിച്ചിരിക്കുന്നെന്നോ മൾട്ടിപ്പിൾ ടൈപ്പോളജിക്കൽ ഡെപിക്ഷൻസ് ഓഫ് ക്രൈസ്റ്റ്. ചില പ്രധാന തലങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് പരിശോധിക്കാം. യഹൂദ മേലധികാരികളാൽ അന്യായമായി വിധിക്കപ്പെട്ട് വധിക്കപ്പെട്ട ക്രിസ്തുനാഥന്റെ ചിത്രം ശോശന്നായുടെ കഥയിൽ അത്രമേൽ പ്രസ്പഷ്ടമായതുകൊണ്ടാണ് യഹൂദ റബ്ബികൾ ഇത് ഹീബ്രു പഴയ നിയമത്തിൽ ഉൾപ്പെടുത്താൻ മടിക്കുന്നത് എന്ന് കരുതുന്നവരുണ്ട്. അവന്റെ ജീവിതകാലത്ത് അവനെ തിരസ്കരിച്ച അതേ ജനം അവന്റെ ഇഹലോകവാസത്തിന് ശേഷം അവന്റെ ഓർമ്മകളെയും തിരുനിഴലുകളെയും മായ്ക്കാൻ നടത്തുന്ന വിഫലശ്രമം പോലെ. എങ്കിലും ശോശന്ന മഹത്വത്തിന്റെ കിരീടമണിയുകയാണ് ക്രിസ്തു എന്ന പോലെ തന്നെ. അകാരണമായി വിധിക്കപ്പെട്ടവരാണ് രണ്ടുപേരും. എന്നിട്ടും അവരുടെ സത്യനിഷ്ഠയെ, നിഷ്കളങ്കതയെ അവർ നിശബ്ദരായി കുതിരാതെയാണ് ഊട്ടിയുറപ്പിച്ചത്, കലഹിച്ചുകൊണ്ടല്ല. ഒരു തോട്ടത്തിൽ വെച്ചാണ് ശോശന്ന പ്രലോഭിപ്പിക്കപ്പെട്ടത്, ബന്ധനസ്ഥയായത്, വിധിക്കാനായി ആനയിക്കപ്പെട്ടത്. ഗത്സമനിയിൽ നാഥനും ഇതേ അനുഭവം തന്നെ ഉണ്ടായല്ലോ. ഈ നിഷ്കളങ്ക രക്തത്തിൽ പങ്കില്ല എന്ന് ന്യായാധിപനായിരുന്ന ദാനിയൽ എന്ന് പറഞ്ഞു. നാഥന്റെ കാര്യത്തിൽ പീലാത്തോസും അത് തന്നെ പറഞ്ഞു. അവളുടെ നിഷ്കളങ്ക രക്തം ചൊരിയപ്പെട്ടില്ല എന്നൊരാശ്വാസമാണ് ആ ദുഷ്ടന്മാരുടെ വധത്തിന് ശേഷം തിരുവചനം ഉതിർക്കുന്നത് പോലും. ടൂറിനിലെ മെത്രാനായിരുന്ന മാക്സിമസ് നിരീക്ഷിക്കുന്നു, ഏതാണ്ട് എല്ലാ വിശദാംശങ്ങളിലും തന്നെ ശോശന്നായുടെ സംഭവം നാഥന്റെ അവസ്ഥ പോലെ തന്നെയാണ്. അതിനാൽ മരണത്തിനുമേൽ വിജയം വരിച്ച ക്രിസ്തുവിന്റെ പ്രതിരൂപമാണവൾ, ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ട മനുഷ്യകുലത്തിന്റെയും. അതേസമയം തന്നെ മരണമുഖത്ത് നിൽക്കുമ്പോഴും സ്വർഗസ്ഥനായ ദൈവത്തോട് ജ്ഞാനത്തിലും ആത്മാവിലും ഒന്നായി തീർന്ന സകല മനുഷ്യരുടെയും അടയാളമായി മാറുന്നു സൂസന്ന. ദൈവത്തെ അറിഞ്ഞ് ദൈവത്തോട് ഒന്നായ മർത്യൻ, ഇന്റലക്ച്വൽ ആൻഡ് സ്പിരിച്വൽ കമ്മ്യൂണിയൻ. മരണത്തിന് ഇനി അവരുടെ മേൽ യാതൊരു അധികാരവുമില്ല. ഇന്നലെ നാം ധ്യാനിച്ച കാര്യങ്ങളാണിതൊക്കെ. സഹന മരണങ്ങൾ എങ്ങനെ ദൈവത്തിന്റെ സമ്പൂർണ്ണ ജ്ഞാനമാകുന്നുവെന്ന്, മത്തേയിൻ. ഇന്ന് പാപിനിയെ കാരുണ്യപൂർവ്വം കടാക്ഷിച്ച നാഥനോട് ഫരിസേയർ തർക്കിക്കുന്നൊരു ഭാഗമുണ്ട്. അതിനെ തുടർന്ന് യോഹന്നാൻ 8:12 മുതൽ, ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല എന്ന് നാഥൻ പ്രഖ്യാപിക്കുമ്പോൾ അവർ പറയുന്നു, സ്വയം സാക്ഷ്യം നിയമപരമായി നിലനിൽക്കില്ല, അതുകൊണ്ടാണ് നിയമപ്രകാരം 2 സാക്ഷികൾ വേണമെന്ന് ശഠിക്കുന്നത്. നാഥൻ തന്റെ പിതാവിന്റെ സാക്ഷ്യം കൂടി ഇതിനോട് ചേർത്ത് വയ്ക്കുന്നുണ്ട്, അവരുടെ ഹൃദയകാഠിന്യത്തെ ശാസിച്ചുകൊണ്ട്. 2 സാക്ഷികൾ ഒരുപോലെ വ്യാജം പറയില്ല എന്നൊരു ചിന്തയാകാം മോശയുടെ ഈ നിയമത്തിന് ആധാരം. വന്ധ്യനായ വിശുദ്ധ ബീഡ് ഈ സംഭവത്തെ ശോശന്നായുടെ സംഭവവുമായി ചേർത്ത് വായിച്ച് ചോദിക്കുന്നുണ്ട്, 2 സാക്ഷികൾ വേണമെങ്കിൽ ഒരുമിച്ച് നുണ പറയും എന്നതിന്റെ ഉത്തമ സാക്ഷ്യമാണല്ലോ ആ ശ്രേഷ്ഠന്മാർ ശോശന്നയ്ക്കെതിരെ ഉയർത്തുന്ന വ്യാജ ആരോപണം. നാഥന്റെ പീഡാസഹന വേളയിൽ 2 സാക്ഷികൾ അവനെതിരെ ദൈവദൂഷണം ആരോപിച്ചിരുന്നു എന്നത് സുവിശേഷം എടുത്തു പറയുന്നുമുണ്ട്. മനുഷ്യരുടെ ഈ വ്യാജത്തോടുള്ള ആഭിമുഖ്യവും മാനുഷിക സാക്ഷ്യത്തിന്റെ അപര്യാപ്തതയും അടിവരയിട്ടുകൊണ്ട് വിശുദ്ധ ബീഡ് പറയുന്നു, സത്യം നിഷേധിക്കപ്പെടുന്ന നീതിമാന്മാർക്കും നിഷ്കളങ്കർക്കും വേണ്ടി യഥാർത്ഥത്തിൽ 3 ആളുകളുടെ സാക്ഷ്യം ഉരുത്തിരിയും, അവരുടെ നീതിയും ലഭിക്കും. പരിശുദ്ധ തൃത്വത്തിൻ്റെത് തന്നെ, രണ്ടുപേരുടേതല്ല. കഴിഞ്ഞ ദിവസം യൗസേ പിതാവിനെ ധ്യാനിക്കുമ്പോൾ സങ്കീർത്തനം 89 നമ്മോട് പറഞ്ഞിരുന്നു, സത്യവും കരുണയും കൈവിടരുത് എന്ന്. ശോശന്നായുടെ പ്രതിയോഗികൾ രണ്ടും കൈവെടിഞ്ഞവരാണ്. അതിനാൽ ദൈവം അവരെ കൈവിട്ട് കളഞ്ഞു, പിച്ചു ചീന്തി കളഞ്ഞു എന്ന് വേണം പറയാൻ. ഒരു ചെറുതല്ലാത്ത കാര്യം കൂടി ശ്രദ്ധിച്ച് മടങ്ങാം. പഴയ നിയമത്തിൽ എല്ലാ നീതിമാന്മാരെയും മരണമുഖത്ത് നിന്ന് നാഥൻ ശക്തമായി ഇടപെട്ടുകൊണ്ട് രക്ഷിക്കുന്നുണ്ട്. എന്നാൽ തന്റെ പുത്രനെ മാത്രം അവൻ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നതായി തോന്നും. അതൊരു ദൈവിക അനിവാര്യതയായിരുന്നു എന്ന് തിരുവചനം 3 പറയുന്നുണ്ട്, ഡിവൈൻ നെസസിറ്റി. അവന്റെ രക്തത്തിന്റെ ഈ വിലയാണ് നമ്മുടെ ഓരോരുത്തരുടെയും വീണ്ടെടുപ്പായി മാറിയത്. അതിനാൽ നമ്മൾ നിത്യമായി മരിക്കുന്നില്ല മേരിൽ. ഇതേ കാരണത്താൽ സഹനങ്ങൾ നമ്മെ വേട്ടയാടുമ്പോൾ ദൈവഹിതം എന്തെന്ന് ശരിയായി പരിശോധിച്ചുകൊണ്ടേയിരിക്കണം. ഇടറാതെ കുതിരാതെ ഹൃദയങ്ങൾ കാണുന്നവന്റെ മുൻപിൽ ഹൃദയഗതം ചൊരിഞ്ഞുകൊണ്ട് തന്നെ.